സങ്കീർത്തനമാണല്ലോ നാം ഇന്ന് പകൽ ഈ സഭായോഗത്തിൽ വായിക്കുവാനായിടയായി തീർന്നത്. അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഒരാളെ ശബ്ദമുയർത്തി വായിച്ച 56-ാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ഒരാൾ വായിച്ചു. യെസ്, സങ്കീർത്തനകാരൻ ഇവിടെ ഓർപ്പിക്കുന്നത്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. നമുക്കറിയാം, ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഭയം എന്ന് പറയുന്നത്. ഭയമില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിലുള്ള ഭയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജനിച്ചാൽ ഈ ഭൂമിയിലായിരിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒന്നാണ് ഭയം. പക്ഷേ സംഗീതകാരനായ ദാവീദ് ജീവിതത്തിലുണ്ടായ ഭയത്തെക്കുറിച്ച് താന് പറയുന്നൊരു ഭാഗമാണ് മൂന്നാം വാക്യം. എനിക്കും ഭയം ഉണ്ടായി. താൻ ഭയപ്പെടുവാനുള്ള കാരണം അതിൻ്റെ ഹെഡിങ്ങിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സംഗീതപ്രമാണിക്ക് ദൂരസ്ഥന്മാരുടെയിൽ മിണ്ടാത്ത പ്രാപ് എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സ്വർണഗീതം. ഫെലിസ്ത്യർ അവനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ചമച്ചത്. ഇതിൻ്റെ ചരിത്രം നമുക്കിടെ മനസ്സിലായല്ലോ. ദാവീദ് എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? സ്തോത്രം. പക്ഷേ ഭയം വന്നപ്പോഴും താൻ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, ഞാൻ ആ നാളിൽ ദൈവത്തിൽ ആശ്രയിക്കും. ഈ ഭയം വരുമ്പോൾ ചിലർ ഓടി ഒളിക്കാറുണ്ട്. 55-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഒന്ന് വായിക്കാമോ? 55-ാം വാക്യം. ആ ഇത് വായിച്ച് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്, നല്ലൊരു വാക്യമാണ്, അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. പക്ഷേ ഇന്നത്തെ സങ്കീർത്തനത്തിൻ്റെ ചിന്താവിഷയവുമായി ബന്ധപ്പെട്ട് ഈ 55-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, ഇവിടെ പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് സങ്കീർത്തനകാരൻ പറയാൻ കാരണം, തനിക്കിവിടെ നിൽക്കാൻ വയ്യ, ഓടിയൊളിക്കുകയാണ്. ഒരു കാര്യം ദൈവമക്കളോട് ഞാൻ പറയാം ഈ രാവിലെ, ഭയത്തിൻ്റെ പരിഹാരം ഓടിയൊളിക്കലല്ല. എവിടെങ്കിലും പോയി ആരും കാണാത്തടത്ത് ഒളിക്കുന്നതല്ല ഭയത്തിൻ്റെ പരിഹാരം. സ്തോത്രം. ഭയത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്, സ്തോത്രം, ഭയപ്പെടുത്തുന്ന മേഖലയിൽ നിന്ന് സ്തോത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്നതാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, ഇവിടെ ദാവീദ് പറയുകയാണ്, എനിക്ക് ഭയം വന്ന നാളിൽ എനിക്ക് ആശ്രയിക്കാനുള്ളത് ദൈവത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. വേദപുസ്തകം നാം പഠിച്ചാൽ നഹമ്യാവെന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാം. സ്തോത്രം. ദേഹത്തിൻ്റെ മുൻപിൽ വലിയ പ്രതിസന്ധികൾ ഉയർന്നു വന്നു. ഭയപ്പെടുത്തുന്ന അനേക കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിന് നേരെ കടന്നു വന്നു. നമുക്കതെല്ലാം അറിയാം. നഹമ്യാവിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ 1 മുതലുള്ള അധ്യായങ്ങളിൽ അത് നമുക്ക് കാണാനായിട്ട് കഴിയും. യെരുശലേം ദേവാലയത്തിൻ്റെ ശൂന്യതയും അതിൻ്റെ ദാരുണമായ അവസ്ഥകളൊക്കെ കണ്ട് താന് ദൈവസന്നിധിയിൽ അത് പണിയാനായിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ, നമുക്കറിയാവുന്ന ഭാഗമായതുകൊണ്ടാണ് ഞാൻ വായിപ്പിക്കാതെ പറഞ്ഞു വിടുന്നത്, സൻബലത്തും തോബിയാവും തന്നെ പണിയിപ്പിക്കത്തില്ല, പണി നടത്തിക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിതമായൊരു ഭാഗമാണ്. ആ സന്ദർഭത്തിൽ സ്തോത്രം, ഭയപ്പെട്ട് ഓടിയൊളിക്കുന്ന ഒരാളായിട്ടല്ല നമുക്ക് നഹമ്യാവിനെ അവിടെ കാണാൻ കഴിയുന്നത്. ആ സമയത്ത് താന് ചെയ്തത്, സ്തോത്രം, ഒരു സുപ്രഭാതത്തിൽ ഇങ്ങ് ഇറങ്ങി വന്ന് പെട്ടെന്നങ്ങ് മതിൽ പണിയാനായിട്ട് തീരുമാനിക്കുകയൊന്നുമല്ലായിരുന്നു. സ്തോത്രം, താനൊരു ബലമേറ്റെടുക്കുകയാണ്. സ്തോത്രം, താനൊരു ധൈര്യമേറ്റെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിന് താന് സ്തോത്രം കണ്ടെത്തിയ മാർഗമെന്ന് പറയുന്നത്,
സ്തോത്രം അധികാരികളെ ആരെങ്കിലും പോയി സന്ദർശിക്കുകയോ അവരുടെ സ്വാധീനങ്ങൾ ഉപയോഗിക്കുകയോ സ്തോത്രം അവരുടെ സപ്പോർട്ട് ആവശ്യപ്പെടുകയോ ഒന്നുമല്ല നെഹെമ്യാവ് ചെയ്തത്. തനിക്കൊരു കാര്യം മനസ്സിലായി, ഈ വിഷയത്തിൽ ഞാൻ എഴുന്നേറ്റ് പണിയാൻ പോകുന്ന ഈ പണി അവൻ നടത്തിക്കത്തില്ലെന്ന് സൻബലത്തും തോബിയാവും എനിക്കെതിരെ വെല്ലുവിളിക്കുന്നെങ്കിൽ ഈ പണി നടത്തിത്തരാൻ ആമേൻ എന്നോട് കൂടെ ഇരിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ താൻ അങ്ങോട്ട് ഇരിക്കാൻ ആരംഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് ഇന്ന് പകൽക്കാലം ആത്മാർത്ഥമായി പറയാ, നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെന്നുള്ളതല്ല എന്റെ ചിന്ത, പക്ഷെ ഇന്ന് പകൽ അനുഭവം ഉള്ളവരോടും ഇല്ലാത്തവരോടും എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലുമൊക്കെ വെല്ലുവിളികൾ ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ നേരെ കടന്നു വരുമ്പോൾ ചാടി നമ്മുടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ആൾബലം ഉപയോഗിച്ച് ആമേൻ ഹല്ലേലൂയ ആളുകളെ കൂട്ടി അതിനെതിരെ ഹല്ലേലൂയ ഫൈറ്റിംഗിന് പോകുകയല്ല നെഹെമ്യാവ് ചെയ്തത്. നാമും അതല്ല ചെയ്യേണ്ടത്. പിന്നെയോ നെഹെമ്യാവ് ചെയ്തതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങോട്ടൊന്ന് ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇരുന്നവൻ ഒരു കാര്യം പറയുക, ഞങ്ങൾ പണിയും. ദൈവത്തിന് സ്തോത്രം. ഒരു കാലഘട്ടത്തിൽ പണിയിപ്പിക്കാൻ ആമേൻ പണിയാനായിട്ട് എഴുന്നേറ്റവനെ പണിയിപ്പിക്കത്തില്ലെന്ന് ശക്തമായി തോബിയാവും സൻബലത്തും വെല്ലുവിളിക്കുമ്പോൾ പ്രാർത്ഥിച്ചെഴുന്നേറ്റവൻ പറയുകയാ, ഞങ്ങൾ പണിയും. ഞാൻ ചോദിക്കട്ടെ, എവിടുന്ന ഈ ധൈര്യം നെഹെമ്യാവിന് കിട്ടിയത്? ആമേൻ. തന്റെ കൂടുള്ള ആൾബലമല്ല, പ്രൈസ് ദ ലോർഡ്, തന്റെ സ്വാധീനമല്ല, തന്റെ അധികാരമല്ല. പ്രശ്നത്തിന്റെ നടുവിൽ വെല്ലുവിളികൾ ഉയർന്നു വന്നപ്പോൾ ദൈവസന്നിധിയിൽ അങ്ങോട്ട് ഇരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം പ്രശ്നത്തിന്റെ പരിഹാരം വേണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദൈവമല്ല ആമൻ. മനുഷ്യരിൽ നിന്ന് കിട്ടാത്ത പരിഹാരം, സ്വാധീനങ്ങൾ കൊണ്ട് കഴിയാത്തത്, ആൾബലം കൊണ്ട് സാധിക്കാത്തത്, പണം കൊണ്ട് സാധിക്കാത്തത്, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ ആമേൻ ഹല്ലേലൂയ സൻബലത്ത് തോൽക്കപ്പെടുന്ന നിലയിൽ, തോബിയാവ് തോൽക്കപ്പെടത്തക്ക നിലയിൽ, അവന്റെ വെല്ലുവിളികളെ ഹല്ലേലൂയ പരാജയപ്പെടുത്തത്തക്ക നിലയിൽ, നീ ദൈവപാദപീഠത്ത് നെഹെമ്യാവ് ഇരുന്നത് പോലെ ഇരിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ സഭായോഗത്തിൽ ഇന്ന് വാൽക്കാലം ഞാൻ വിളിച്ചു പറയാ, അങ്ങനെയുള്ളവരുടെ വിഷയത്തിന് മേൽ ദൈവത്തിന്റെ പ്രവർത്തനയെ വെളിപ്പെടുത്തും. അല്ലാതെ 55 സങ്കീർത്തനത്തിൽ നാം വായിച്ചതുപോലെ ഭയപ്പെടുന്ന വിഷയങ്ങൾ കടന്നു വരുമ്പോൾ പ്രാപനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. സ്തോത്രം. അത് ഭയം കൊണ്ടാ പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, നെഹെമ്യാവുമാർ ഓടി ഒളിക്കുന്ന വനന്മാരല്ല. നെഹെമ്യാവുമാർ ഭയം വരുമ്പോൾ, ഭീഷണികൾ ഉയരുമ്പോൾ ആമിൻ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച അഭിഷക്തന് ആ ദൗത്യം ചെയ്യിപ്പിക്കത്തില്ലെന്ന് ആമേൻ അവിടുത്തെ ശക്തന്മാരായ ശക്തികളാ തോബിയാവും സൻബലത്തും. അവർ ഹാല് കരുത്തന്മാരാ. അവരവരുടെ കരുത്തുകളുമായിട്ട് ഭീഷണികൾ മുടക്കിക്കൊണ്ട് ആമേൻ നെഹെമ്യാവിനെതിരെ എഴുന്നേറ്റപ്പോൾ തനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിന്റെ നടുവിൽ എന്നെ സഹായിക്കുവാൻ, എനിക്ക് വേണ്ടി ഉത്തരമരുളുവാൻ, എന്നെ ഹല്ലേലൂയ നിർത്തുവാൻ, എന്നെ കൊണ്ട് പണിയിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പാദപീഠത്തിങ്കിൽ താൻ വാർവിട്ടിരിക്കുകയാണ്. ഇന്ന് പകൽ ഈ സഭായോഗത്തിൽ എന്നെ കേൾക്കുന്ന ദൈവസഭയോട് ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ഏത് പ്രതിസന്ധികൾ വന്നാലും പരിഹാരം ദൈവത്തിൻ്റെ മുൻപിലുണ്ട്. നീയൊന്നിരിക്കാമോ? നെഹെമ്യാവിനെ കുറിച്ച് 1:2 വാക്യം ഒന്ന് വായിക്കാമോ? നെഹെമ്യാവ് 1:2 വാക്യം.
വായിച്ചു വായിച്ചു ആദ്യജാതന്മാർ ചത്തു വീഴുക. അന്നേരം വേർതിരിച്ച് നിർത്തിയ ആട്ടിൻ കൊറ്റന്റെ രക്തം കട്ടളക്കാൽ മേലും രണ്ടിന്മേലും കുറുമ്പടി മേലും അടയാളമുള്ള ഇസ്രായേൽ കൂടാരങ്ങളിൽ ഈ സംഹാരകൻ കയറുന്നില്ല. അത് കണ്ടവര് പാടിയതാ, സംഹാരകൻ എന്നെ കടന്നുപോയി. അടുത്ത ചിന്ത പറയാനാ ഞാൻ ഇത് പറയുന്നത്, സമയം കളയാനല്ല. പക്ഷെ കുറച്ച് യാത്രയൊക്കെ ചെയ്ത് പ്രയാണം ചെയ്ത് ചെയ്ത് ചെങ്കടലിന്റെ തീരത്ത് വന്നപ്പം അവർ കേട്ടു ഫറവോനും സൈന്യവും പുറകെ വരുന്നെന്ന്. ചില മുമ്പ് അവരെന്നാ പാടിയേ, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. പ്രയാണം ചെയ്ത് കുറച്ചു ദിവസം കഴിഞ്ഞ് മുൻപോട്ട് വന്ന് ചെങ്കടലിന്റെ തീരത്ത് വന്നപ്പോ അവർ കേട്ടു ഫറവോനും സൈന്യവും വരുന്നു. അന്നേരം അവന്മാരെല്ലാം കൂടെ മോശക്കെതിരെ അങ്ങ് തിരിഞ്ഞു, മോശയോട് പ്രവൃക്കാൻ തുടങ്ങി. ചോദിക്കുന്ന ചോദ്യം നമുക്കറിയാം, മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ? അപ്പൊ ഇച്ചിരി മുമ്പ് എന്തോ പാടിയേ, സംഹാരദൂതൻ ഞങ്ങളെ കടന്നുപോയി, ഫറവോന് ഞങ്ങളിനി അടിമയല്ല. ഒരത്ഭുതം കാണുമ്പോ ധൈര്യത്തോടെ പാട്ടുപാടും, ഇച്ചിരി കഴിയുമ്പം പാട്ടും പോകും. നിങ്ങളാരും മിണ്ടുന്നില്ല, ഉദേശി തന്നെ മിണ്ടിക്കൂ. ഒന്നാതി മിണ്ടാനും വയ്യാതിരിക്കുക. സ്തോത്രം. എങ്കിലും ഞാൻ ആവോളം അങ്ങ് മിണ്ടുക. എനിക്കൊരു സപ്പോർട്ടിനെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്താട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ ഉച്ചഭാഷണി പിടിച്ചോണ്ട് ഈ പ്രസംഗിക്കുക എന്ന് പറയുന്ന അത്ര ചെറിയ പരിപാടിയല്ല. ആമീൻ. ഞങ്ങളെ പഠിപ്പിച്ച ഒരു ദൈവദാസൻ പറഞ്ഞത്, സ്തോത്രം 2 മണിക്കൂർ പ്രസംഗിക്കുന്നത് ഒരു ദിവസം തൂമ്പാപ്പണി ചെയ്യുന്ന പോലാണ്. പ്രസംഗം അത്ര ചെറുതല്ല. വോക്കൽ കോഡും പോകും, ടെസ്റ്റും പോകും. ആകെ പിന്നെ അറിയാവുന്ന എൻ്റെ ഭാര്യയൊക്കെ ഉള്ളു. കാരണം ഉച്ചക്ക് നിങ്ങളെല്ലാം വീട്ടിൽ പോകും. സഭായം കഴിഞ്ഞ് മേശമേ കൊണ്ട് എന്തോ വിളമ്പി വെച്ചാലും ഇറങ്ങത്തില്ല, കാരണം ശ്വാസം പിടിച്ച് പ്രസംഗിച്ചതല്ലേ. പിന്നെ കുറേയൊക്കെ കഴിഞ്ഞൊരാശ്വാസം ആകുമ്പോളാ പിന്നെ ഇച്ചിരെ. അല്ലേ, നിങ്ങളൊന്ന് ശുശ്രൂഷിച്ച് നോക്ക്. ഞാനീ പറഞ്ഞ ഒരു പൊത്തുരത്വത്തിലുള്ള ശുശ്രൂഷകൻ്റെ കാര്യമല്ല. ആമേൻ. ഒന്ന് ധൈര്യമായിട്ടൊന്ന് വചനം 2 മണിക്കൂർ പ്രസംഗിച്ച് നോക്ക്, അല്ലെ 1 മണിക്കൂർ ഒന്ന് പ്രസംഗിച്ച് നോക്ക്, അല്ലെ 1.5 മണിക്കൂർ പ്രസംഗിച്ച് നോക്ക്. ഈ മുമ്പിൽ എന്നോ സാധനം കിട്ടിയാലും കഴിക്കാൻ ഒക്കത്തില്ല. പ്രസംഗം ചെറുതല്ല. പ്രത്യേകിച്ച് ഒരുക്കിയെടുത്ത പിശാചുമായിട്ട് മല്യുദ്ധം നടത്തി ജനത്തിന്റെ നടുവിൽ വിടുതലിന്റെ ദൂത് പറയുമ്പോൾ പിശാജ് എങ്ങനെയും പോരാടും. അതിനോടൊക്കെ പടവെട്ടി പോരാടിയ ദൂത് കൈമാറിത്തരുന്നത് എന്തിനാ? ജനം വിടുവിക്കപ്പെടാൻ. അപ്പൊ ആ വിടുതൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ജനത്തിനൊരു പ്രതികരണം ആവശ്യമാണ്. ജനത്തിന്റെ ഇടയിൽ ആ ദൂത് നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ആമേൻ. ദൈവാത്മാവ് വചനം പറയുമ്പോൾ ആമേൻ. മുഴങ്കാലിലിരുന്ന് ഏറ്റെടുക്കാൻ കസേരയിലാണേലും കുഴപ്പമല്ല, മുഴങ്കാലയിൽ അല്ലേലും കുഴപ്പമില്ല. ഹൃദയം തുറന്ന് ഏറ്റെടുത്തോണം, തള്ളിക്കളയരുത്. പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ നെഞ്ചിലേക്ക് തന്നെയാ ദൂത് വന്ന് അടിക്കരുത്. ചിലതൊക്കെ ഇവിടെ കഥനാവേടി പോലെ അങ്ങോട്ട് വിടുമ്പോൾ അത് അതിനേക്കാൾ ശക്തിയായി ഇങ്ങോട്ട് വന്ന് അടിക്കുക. അതൊക്കെ ഈ പുൽപ്പിച്ച് ചിലപ്പോഴൊക്കെ ഞങ്ങൾ അടഞ്ഞിട്ടുണ്ട്. എന്നാലും ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അതിനോട് പടവട്ടിയാ സൂക്ഷിക്കുന്നത്. ചെറിയ കാര്യമല്ല ശുശ്രൂഷ. പഠിച്ചത് എന്തെങ്കിലും പറഞ്ഞേച്ചു പോകാനാണ്, കുഴപ്പമില്ല. പിശാചിന്റെ അടിത്തറ ഇളക്കുക, അവൻ അടങ്ങിയിരിക്കത്തില്ല. ദൈവജനം വിശ്വസിച്ച സ്തോത്രം പറഞ്ഞു. ഇന്ന് ചില തന്ത്രങ്ങൾ പൊളിയണം. ആമേൻ. കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ പുറപ്പാട് പുസ്തകം
പതിനാലാം അധ്യായത്തിന്റെ എട്ടാം വാക്യം ഒന്ന് വായിച്ചേ. ഉറപ്പാട് പതിനാലിന്റെ എട്ടാം വാക്യം ഞാൻ വേഗം നിർത്താം. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ. പറവോന്റെ അടിമത്വത്തിലും അല്ലെങ്കിൽ മിസ്രയീമിൽ നിന്ന് ഈ ജനം പുറപ്പെട്ടത് എങ്ങനെ? എല്ലാരും ആ വാക്യം കണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ, എങ്ങനെ പുറപ്പെട്ടെ? യുദ്ധസന്നദ്ധരായി എന്ന് പറയുമ്പോ കയ്യിൽ എന്താ ഉണ്ട്? യുദ്ധം ചെയ്യാനുള്ള ആയുധമുണ്ട്. എന്തൊരു പൊങ്ങച്ചം പറച്ചില്ല. ഞങ്ങള് യുദ്ധസന്നദ്ധരായിട്ട് എന്തിരിക്കുന്നേ? പൊങ്ങച്ചമൊക്കെ ഇവർ പറയും. പക്ഷെ പറവോനും സൈന്യം പുറകെ വരുന്നെന്ന് പറയുമ്പം ഭയപ്പെടും. പാടിയതെന്താ? പറവോന് ഞങ്ങളിനി അടിമയല്ല. പിന്നെ സംഹാരദൂതൻ, പക്ഷെ ഇപ്പോഴും ചാകുമെന്നുള്ള പേടിയാ. അവര് വന്ന് ഞങ്ങളെ കൊല്ലും. ചില മുമ്പ് പാടി തന്നെ, ഇവന് ഞങ്ങൾ അടിമയല്ല, സംഹാരദൂതൻ ഞങ്ങളെ കടന്നുപോയി. ഇതൊക്കെ പാടും. നമ്മളും അങ്ങനെ ഭയങ്കര പൊങ്ങച്ചൊക്കെയാ. ഇച്ചിരി കഴിയുമ്പോ നമ്മുടെ പൊങ്ങച്ചം പറച്ചിലല്ല ഇതല്ലേ നമ്മുടെ സൈസ്. ഞാൻ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെയും പ്രകൃതം ഇതാ. ഇരിപ്പ് കാണുമ്പോഴേ അറിയാം ഭയപ്പെട്ടിരിക്കുകയാണ്, അല്ലെ? ഇങ്ങനെ ഇരിക്കത്തില്ലല്ലോ. യുദ്ധസന്നദ്ധരായി ഇറങ്ങിയ ജനം പറവാനും സൈന്യം വരുന്നെന്ന് പറഞ്ഞപ്പോ ഭയപ്പെട്ടു പറയ. എന്റെ എന്റെ ചിന്ത പറഞ്ഞ എന്റെ റീച്ചായ യുദ്ധം എന്ന് സ്ലേറ്റിൽ എഴുതി കാണിച്ചാ മതി, ഇമാര് ഭയപ്പെടും. ചിലർക്ക് അങ്ങനെ രണ്ടു പ്രാവശ്യം ഞാനിവിടെ പിശാചെ പിശാചെ നിന്ന് പറയാമെങ്കിൽ നിങ്ങളെല്ലാം ആത്മാവിലാവും. കാരണം നിങ്ങൾക്ക് ആരെ പേടിയാ? ദൈവത്തെ എന്തില്ല. സത്യം അതാ. നിങ്ങൾ എത്ര പേര് കൈ ഉയർത്തി അങ്ങനാന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. സ്തോത്രം. ഇന്ന് പിശാചിന്റെ നാമം പറയാനല്ല ഇവിടെ ഉദ്ദേശിച്ച് നിൽക്കുന്നേ, ദൈവത്തിന്റെ നാമം പറയാനാ. സ്തോത്രം. ദൈവത്തിന്റെ നാമം കേട്ട് സ്തോത്രം പറയണം. ഭയങ്കര ധൈര്യമായിട്ടൊക്കെ പാട്ടുപാടി ഇങ്ങോട്ട് വന്നതാ. ഇപ്പൊ അവര് കേട്ടു പറവാനും സൈന്യം വരുന്നു. അന്നേരത്തേക്ക് ഭയപ്പെട്ട് പറയാ, ഞങ്ങൾക്ക് അവിടെ സെമിത്തേരി ഉണ്ടായിരുന്നു, ഞങ്ങളെ കൊല്ലാൻ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന്? ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലായിരുന്നോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അവിടെ വേല ചെയ്യുന്ന നല്ലത്. സ്തോത്രം. ഇതെല്ലാം എന്തുകൊണ്ട് പറയുന്ന? നമ്മുടെ കുറിവാക്യം മറക്കരുത്. അവിടുന്ന് നമ്മൾ വന്നേ, അവിടേക്ക് വരണം. നമുക്ക് ഭയം കൊണ്ട് പറഞ്ഞതാ. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവ മക്കളോട് ഞാൻ ഇന്ന് പകലൊരു കാര്യം പറയാം. ഇന്നലെ നിനക്കുണ്ടായിരുന്ന ധീരത, നീ എന്താണോ വിളിച്ച് ധൈര്യത്തോടെ പറഞ്ഞത്, അത് ഇന്നും പറഞ്ഞോണം. എന്തെങ്കിലുമൊക്കെ പിശാച് ഓലപ്പാമ്പ് കാണിക്കുമ്പോ അകത്ത് കയറി ഒളിക്കരുത്. സ്തോത്രം. പ്രാവിനെ പോലെ ചിറകൊണ്ടായിരുന്നെങ്കിൽ പറന്നുപോയി ഒളിക്കാൻ അല്ല. തന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന പിശാചിനോട് ഏതൊത്തു നിൽക്കാൻ കഴിയേണ്ടതുള്ള ദൈവത്തിന്റെ സർവായുധവർഗം ഈ ആരാധന ദൈവജനം ഭരിക്കണം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പിശാചിനെ വെട്ടാനുള്ള ആയുധമാ ദൈവത്തിന്റെ വചനം. ആമേൻ. അത് ഇരുവായി തലയുള്ള വാള. അതിന്റെ അത്രയും മൂർച്ചയുള്ള ഒരു വാളില്ല. അത് കടന്നു ചെല്ലുന്നിടത്തെല്ലാം പിശാചിനെ വെട്ടും. യെസ്. യെസ്. രക്തത്താൽ ജയം. പ്രൈസ് ദ ലോർഡ്. ഈ ജനം യുദ്ധസന്നദ്ധരായിട്ടിറങ്ങി. ഇതൊക്കെ ആണേലും പറവോനൊന്ന് കണ്ടാ മതി. ഞാൻ ഒന്നുകൂടെ പറയാം, പറവോനൊന്നൊന്ന് എഴുതി കാണിച്ചാ മതി. ഞാൻ ദൈവമക്കളോട് ഒരു കാലി പിടിച്ചൊരു കാര്യം പറയാം. എനിക്ക് ഇവിടുത്തെ കുറച്ചൊക്കെ കാര്യം അറിയാം, എന്നാൽ എല്ലാമൊന്നും അറിയത്തില്ല. ഞാൻ ഒരു ദൈവദാസന്മാർക്കും എതിരല്ല. നിങ്ങളുടെ വീട്ടിൽ ഏത് ഉദ്ദേശി വന്നോട്ടെ, ഏത് പാസ്റ്റർമാരും വന്നോട്ടെ, നിങ്ങളെ എത്ര വേണേലും അവർക്ക് കൊടുത്തു വിട്ടു, എനിക്കൊരു കുഴപ്പമില്ല. സ്തോത്രാഴ്ച ഇഷ്ടം പോലെ കൊടുത്തു, ഒരു കുഴപ്പമില്ല. പക്ഷേ
ആവശ്യമില്ലാത്ത ദൂത് അവരിൽ നിന്ന് കേട്ടച്ച് ഭയപ്പെടരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആരെ വേണം വീട്ടിൽ വിളിച്ചോ, ആർക്ക് വേണേലും സ്തോത്രാഴ്ച കൊടുത്തോ, ഇതിനൊന്നും ഞാൻ നോയല്ല, എതിരില്ല എനിക്ക്. പക്ഷേ ഭയപ്പെടുത്തുന്ന ചില പ്രവചന ദൂതുകൾ കേട്ടേച്ച് ഭയപ്പെട്ടി ആരാധന ചെയ്യരുത്. ഇന്ന് പൊതുവിൽ നടക്കുന്ന ഒരു നഗ്ന സത്യമാണ് ഞാൻ ഈ വിളിച്ചു പറഞ്ഞത്. ഞാൻ പ്രവാചകനും പ്രവചനത്തിനും എതിരല്ല, ഞാൻ പ്രവചിക്കുന്ന ആളാണ്, ദൈവം ആത്മ തന്ന. ഞാൻ പ്രവാചകന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. പക്ഷെ ഇന്നത്തെ പല പ്രവാചകന്മാരും ഭയപ്പെടുത്തുന്ന പ്രവചനമായിരിക്കുന്നേ. സ്തോത്രം. പണ്ടൊരു ദൈവവാസം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പ്രവാചകൻ ഒരു വീട്ടിലോട്ട് ചെന്ന് ആദ്യം പറഞ്ഞ ബന്ധനമുണ്ട്, അന്ധകാരമുണ്ട്, പിന്നെന്താ വേണം? ബന്ധനമുണ്ട്, അന്ധകാരമുണ്ട്, മുഴുവൻ ലോകം പിശാചിൻ്റെ അധീനത കിടക്കുന്നത്. പിന്നെ എവിടെ ബന്ധനമില്ലാത്തേ? പി ജി മാസ്റ്റർ ന്യൂയോർക്കിൽ പോയി പ്രസംഗിച്ചു, മുഴു ലോകം പിശാചിൻ്റെ അധീനത കിടക്കുന്ന സബ്ജക്റ്റ് അതാ. പ്രസംഗിച്ച് വന്ന കൂട്ടത്തിൽ പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ കുമ്പനാട് ഒരു വിശേഷതയുണ്ട്. അപ്പോൾ അമേരിക്ക ന്യൂയോർക്കിലുള്ള ആളുകളെല്ലാം അവിടെ അത് കേൾക്കാൻ ഇങ്ങനെ കാതോർത്തുന്നു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ കുമ്പനാട് സ്വർണ്ണക്കടയില്ല, കള്ളുഷാപ്പില്ല, സിനിമാക്കോട്ടയില്ല. ഇന്നത്തെ കാലത്തല്ല, ഇന്നിപ്പോൾ സിനിമാക്കോട്ടയൊന്നും ഇല്ല, അന്നത്തെ കാലത്ത്. അത് കേട്ടപ്പോൾ ആ ന്യൂയോർക്കിലെ സഭയിലെ കേട്ടോണ്ടിരുന്ന ഒരു അമ്മച്ചി പറഞ്ഞു, പാസ്റ്റേ അവിടെ ഒരു 10 സെന്റ് സ്ഥലം കിട്ടുമോ? പാസ്റ്റ് ചോദിച്ചു, എന്നാ വീട് വെക്കാൻ? പാസ്റ്റ് വിട്ടില്ല, ബിജിമാ സാറല്ലേ, എന്റെ അമ്മച്ചി മുഴു ലോകവും പിശാചിന്റെ അധീനതയിലാ, നീ ഒരിടത്ത് പറവാനുണ്ടെന്ന് പറഞ്ഞ് പേടിച്ച് ഒളിച്ചോടാൻ പോയാൽ ഈ മുഴു ലോകത്തിലും അതുണ്ട്. ഈ ശക്തി ഇല്ലാത്ത ഒരു മേഖലയില്ല. പ്രൈസ് ദി ലോർഡ്. മണ്ണാണോ, അതിനകത്ത് പിശാചിന്റെ ശക്തിയുണ്ട്. പക്ഷേ അവിടെ നിൽക്കുന്നിടത്തു നിന്ന് ദൈവത്തിന്റെ കരം കണ്ടോണം, നിൽക്കുന്നിടത്തു നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടോണം. ദൈവത്തിന് സ്തോത്രം. നീ ആയിരിക്കുന്നിടത്തു 4 ദിക്കിലും പൈശാചിക പോരുകൾ ഉണ്ടെന്നിരിക്കട്ടെ, അന്യാരാധനയുടെ ശക്തി ഉണ്ടെന്നിരിക്കട്ടെ, അവിടെ നിന്ന് നീ പ്രാർത്ഥിച്ചു പോരാടി പിശാചിന്റെ അടിത്തറ ഇളക്കണം. എന്നോട് ആളാന്ന് ആരാന്ന് ചോദിക്കല്ലേ, ഞാൻ പറയത്തില്ല, പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരാളാ. എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, പാസ്റ്റർ നേരത്തെ ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു തലമല്ല വാളകം എന്നോട് പറഞ്ഞ. ഞാൻ ചോദിച്ചു, അതെന്നാ? 4 അമ്പലത്തിന്റെ നടുക്കായി ചർച്ചിരിക്കുന്നേ. സ്തോത്രം. ഇവിടെ ഐക്യതയോടെ മുമ്പോട്ട് പോകത്തില്ല, ഇവിടുത്തെ ഐക്യത തകർക്കും. കടന്നു വരുന്ന ദൈവദാസന്മാരെ നന്നായിട്ട് ശുശ്രൂഷിപ്പിക്കത്തില്ല. സ്തോത്രം. പ്രൈസ്തലോ. രോഗിയാക്കുന്ന ഒരു അന്ധകാരം ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ ഓടിപ്പോണം. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞ മറുപടി ഇതാണെന്നറിയോ? നെഹെമ്യാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ പോലെയുള്ള ഒരുത്തൻ ഓടിപ്പോണം. പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആത്മാവിന്റെ ശക്തി ഏറ്റെടുത്തൊരു നെഹെമ്യാവിനെ പോലുള്ള എന്നെ പോലെയുള്ള ഒരുത്തൻ ഇതൊക്കെ കേൾക്കുമ്പോ ഓടിപ്പോണോ? അദ്ദേഹം പറഞ്ഞത് ശരിയാ. 4 സൈഡിലും ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ വെട്ടാൻ, അതിന്റെ ശക്തിയെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന ഒന്നാ നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നത്. അതിന്ന് തൽക്കാലം ദൈവജനം തിരിച്ചറിയണം. ആ ശക്തി നമ്മുടെ മേലുണ്ട്. പൗലോസിന്റെ ഭാഷ പറഞ്ഞ, നമ്മുടെ ആരുടെ സ്വന്തമല്ലത്, ദൈവത്തിന്റെ ദാനമാ. ഇന്ന് മുതൽ ആ ശക്തി പ്രാപിച്ച ദൈവജനം അടങ്ങിയിരിക്കരുത്. ആയോ പിശാചിന്റെ അടിത്തറ ഈ ആരാധന ഇളകണം. ഇന്ന് മുതൽ ഒരുമിച്ച് ഒന്ന് ആരാധിച്ച് കൃപ പ്രാപിച്ച ദൈവജനം ആ പിശാചിന്റെ അടിത്തറ ഇളക്കട്ടെ. സഭയുടെ ഐക്യത നഷ്ടപ്പെടുത്തുന്ന ദൈവദാസന്മാരുടെ അവനെ രോഗിയാക്കുന്ന ആ പൈശാചിക ദേശത്തിന്റെ പോര് ഇന്ന് മുതൽ ദൈവാത്മാവ് ആരാധിച്ച് അതിന്മേലൊരു ജയമെടുക്കട്ടെ. ഇന്ന് പോലെ ആ ശക്തി അഴിയട്ടെ. ഇനി ഒരിക്കലും ആ ശക്തി ഇതിനകത്ത് വളരുത്. അതിന്റെ അടിത്തറ ഇന്ന് പോലെ ഇളകണം. നിന്നെ ഉറപ്പിക്കത്തില്ലെന്ന് പറയുന്ന, നിന്നെ നിർത്തത്തില്ലെന്ന് പറയുന്ന, നിന്നെ വാഴിക്കത്തില്ലെന്ന് പറയുന്ന അവൻ പൈശാചിക ശക്തിയുടെ മേൽ ഇന്ന് മുതൽ ദൈവജനം ധൈര്യത്തോടെ പറ, ഞാൻ നിൽക്കും, ഞാൻ ഉറച്ചു നിൽക്കും, ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തി കാണും.
Hallelujah. 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 Rectum Cheyam. Rectatal Cheyam. Hallelujah. Praise the Lord. Glory to God. Hallelujah. നമ്മുടെ വായിച്ച കുറിവാക്യത്തിലേക്ക് ഓടി വരാം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. നെഹമ്യാവ് ഭയപ്പെട്ടു, പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിൽ ആശ്രയിച്ചവൻ എഴുന്നേറ്റ് പറയുക, എന്നെപ്പോലെ ഒരുത്തൻ സൻബലത്തെ, തോബിയാവേ നീ എത്ര സൻബലത്തിനെ കൂട്ടിയാലും, നീ എത്ര തോബിയാവുമാരെ കൂട്ടിയാലും, പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ച എന്നെ പോലുള്ള ഒരുത്തൻ ഓടിപ്പോകുമോ? നിന്നെ ഓടിക്കാനാ യുദ്ധം, നിന്റെ അഭിഷേകത്തോടാ പോരാട്ടം. ഹല്ലേലൂയ! ഇന്ന് പകൽ അഭിഷേകമുള്ളവനെ ആരും ഓടിക്കത്തില്ല. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഓടിക്കുമെന്ന് പറയുന്നിടത്ത് അഭിഷേകമുള്ളവനെ ദൈവം നിർത്തും. ഓടിപ്പോകാനല്ല ദൈവം നമ്മെ ഇവിടെ ആക്കിയത്, ഓളിച്ചോട്ടം നടത്താനല്ല. ചില ഭയങ്ങളൊക്കെ വരുമ്പോൾ 55:4-6 വായിച്ചതുപോലെ, പ്രാവിന് ചിറകുള്ളതുപോലെ പറന്നു പോകാനല്ല. നീ നിൽക്കുന്നിടത്തു നിന്ന് ദൈവം ആരാന്നറിയണം. ഞാൻ കൂടെ കൂടെ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ വെൺമണിക്കാരനാണെങ്കിൽ വാളകത്തല്ല എന്നെ ദൈവം ഉയർത്തുന്നത്, എന്നെ വെൺമണി ദൈവം ഉയർത്തണം. നിങ്ങൾ വാളകക്കാരാണെങ്കിൽ നിങ്ങളെ ഇവിടെ ദൈവം ഉയർത്തുന്നേ. സ്തോത്രം. അതിന് കാണാനൊന്നുമില്ലയോ? ദൈവം നോക്കണ്ട, നീ ആരാധിക്ക്. നീ നെഹമ്യാവിനെ പോലെ മുട്ടുമടക്ക്, പ്രാർത്ഥിക്കാൻ തയ്യാറാകുക, ഉപവസിക്കാൻ തയ്യാറാകുക. ദൈവം വഴി കാണിച്ചു തരുമെന്ന്. സൻബലത്ത് മോശമായിരുന്നോ? തോബിയാവ് മോശമായിരുന്നോ? വെല്ലുവിളി ചെറുതാണോ? പക്ഷെ പ്രാർത്ഥിച്ചവൻ പറയുക, എന്നെ പോലുള്ളവൻ ഓടിപ്പോകത്തില്ല. എവിടുന്ന ഈ ധൈര്യം കിട്ടിയേ? അതുമാണോ? എന്നിട്ട് ധൈര്യത്തോടെ അമ്മമാരുടെ മുഖത്തോട്ട് നോക്കി പറയുക, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ആ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഈ സഭായോഗത്തിൽ സമാപനമായി ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്താൻ പോകുക, നമ്മുടെ ദൈവം പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, കരയുന്ന, ആരാധിക്കുന്ന ചില വിഷയത്തിന് കാര്യം സാധിപ്പിക്കും എന്ന് പകൽ അങ്ങനെ പറഞ്ഞ് ഞാൻ ഇതിന് വിരാമം കുറിക്കുക. ചില പ്രാർത്ഥനകൾക്ക് സാധ്യമാകാൻ പോകുക, ചില ഉപവാസങ്ങൾ സാധ്യമാകാൻ പോകുക. അവൻ സാധിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച മേഖലകളിൽ മറുപടി ഉണ്ടാകത്തില്ലെന്ന് വെല്ലുവിളിച്ച മേഖലകളിൽ അവൻ നടക്കത്തില്ലെന്ന് പറഞ്ഞ മേഖലകളിൽ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, അതിന്റെ സമാപ്തിയിലേക്ക്, അതിന്റെ സമാപ്തിയിലേക്ക് നീ ആരംഭിച്ചത്, നീ തുടങ്ങി വെച്ചത് ഉടകപന അതനഘടക സൗന്ദരാധന. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, തുടങ്ങി വെച്ചതിന്റെ പൂർത്തീകരണം ദൈവത്തിന്റെ ആത്മാവരുന്ന് കാണിക്കും. ആരംഭിച്ചതിനെ പൂർത്തീകരിപ്പിക്കത്തില്ലെന്ന്, തുടങ്ങിയതിനെ പൂർത്തീകരിപ്പിക്കത്തില്ലെന്ന്, അവൻ അവസാനം കാണിക്കത്തില്ലെന്ന് പിശാച് വെല്ലുവിളിക്കുമ്പോ ഇന്ന് പാൽക്കാലം പ്രാർത്ഥിച്ച നെഹമ്യാവിനെ പോലെ പറയോ, ഞങ്ങൾ അതിന്റെ സമാപ്തി കാണും, ഞങ്ങൾ അതിന്റെ സമാപ്തി കാണും. ഇന്ന് പകൽ ദൈവസഭയോട്, കുടുംബങ്ങളോട് ദൈവാത്മാവ് പ്രവചന ദൂതായി പറയുന്നു, നീ തുടങ്ങിയതിനെ ദൈവം പൂർത്തീകരിപ്പിക്കോ, നീ തുടങ്ങിയതിന്റെ സമാപ്തി നീ കാണോ. യേശുവിന്റെ നാമത്തിൽ കാണിക്കത്തില്ലെന്ന്, പൂർത്തീകരിപ്പിക്കത്തില്ലെന്ന് ദുഷ്ട പിശാച് അവൻ നെഹമ്യാവിനെതിരെ സൻബലത്തിലെ തോബിയാവിനെ കൈയിലെടുത്തു വെല്ലുവിളിച്ചതുപോലെ ചില കുടുംബങ്ങൾക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ കൃപ പ്രാപിച്ച ദൈവജനം പറയോ, എന്റെ ദൈവം സമാപ്തി വരുത്തുന്ന ദൈവമോ? ജീസസ്, ജീസസ്. ചില പൂർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. നീ കേട്ട ചില ദൂതിന്റെ പൂർത്തീകരണത്തിലേക്ക്, നീ പ്രാർത്ഥിച്ചു തുടങ്ങിയ ചില പ്രാർത്ഥനകളുടെ പൂർത്തീകരണത്തിലേക്ക്, നീ തുടങ്ങിയ ചില പ്രവൃത്തികളുടെ പൂർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാ, ദൈവം കൊണ്ടുവരികയാ. ഹല്ലേലൂയ! ആര് തടഞ്ഞാലും അത് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരും.
Shabana Hadana Rigana Hadana Gedaga Sandara Hadana in the Balkanaba do the get at the Bella Patuana, the Yamakal Puratu Bogan in the Balkanaba in the Porto Yanatileka, the Ivan Bow Kondu Variga. Tell us in the Samapti. Oh, Jesus. In the Bagalatra, the Yamakal, the Ida Torabari, Nyan Kano, Nyan Kano, Nyan Kano, Nyan Turagi, the Napurti and Nyan Kano, Nyan Aram Betta, the Napurti and Nyan Kano, Amen, in the Valario Taranyalo, Apurti and Nyan Kano, Yanda Dayama Paranagil, then Kano and the Daira Torabaraya, in the Balkanam, Pandera Mula, the Yamakal, Karamuyati Paro. ദൈവമേ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുന്നു. ഇന്ന് പകൽക്കാലം ഭയപ്പെടുന്ന വിഷയങ്ങളുമായിട്ടാണോ ഈ സഭായോഗത്തിൽ വന്നത്? കഴിഞ്ഞ കുറേ മിനിറ്റുകളായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരുടെയും തലയിൽ കൈവച്ചൊരു ദൂത് പറഞ്ഞില്ലേലും ഇന്ന് പകൽ ഭൂരിഭാഗവും പറഞ്ഞത് ദൂതാണ്. പ്രവചന ദൂത് പോലെ ദൈവാത്മാവ് സംസാരിച്ചത്, ഹമേൻ, ചില ഭയങ്ങൾ ഇന്ന് പകൽ മാറുകയാണ്, ദൈവം അത് മാറ്റിത്തരികയാണ്. കേൾക്കപ്പെട്ട ദൂതിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചാട്ടെ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ ദൈവജനത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചൊരുക്കിയ മെസ്സേജിലൂടെ ദൈവം തന്ന ദൈവശബ്ദം ഈ ജനത്തിൻ്റെ നടുവിൽ ഞാൻ കൈമാറി കർത്താവേ, അങ്ങ് പറയാൻ പറഞ്ഞതെല്ലാം ഈ ജനത്തിന് ഞാൻ പറഞ്ഞു കർത്താവേ. ഈ ജനത്തിൻ്റെ മേൽ കേട്ട ദൂതൻ്റെ മുമ്പിൽ, ഈ ആലോചനയുടെ മുമ്പിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ കർത്താവേ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഓ, ചില ഭയങ്ങൾ മാറിപ്പോകുവാൻ, ചില ഭീരുത്വങ്ങൾ മാറിപ്പോകുവാൻ, ഒളിച്ചോടുന്ന അനുഭവങ്ങളല്ല. നഹമ്യാവിനെ പോലെ, ആമേൻ, സൻബലത്തിൻ്റെയും തോബിയാവിൻ്റെയും ഭീഷണി ഉയരുമ്പോൾ നഹമ്യാവിനെ പോലെ പ്രാർത്ഥിച്ച് ആരാധിച്ച് ബലമേറ്റെടുത്ത് എന്നെ പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ എന്ന് നഹമ്യാവ് ചോദിച്ചതുപോലെ ഓടിക്കുമെന്ന് പറയുന്നിടത്ത് ധൈര്യത്തോടെ ഉറച്ചു നിന്ന് കർത്താവേ അങ്ങയുടെ നാമത്തെ ഉയർത്താൻ എന്ത് ആരംഭിച്ചോ എന്ത് തുടങ്ങിവെച്ചോ അതിൻ്റെ സമാപ്തി കാണുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. അതുപോലെ ഉറച്ചു നിൽക്കാൻ ഈ ജനത്തെ സഹായിക്കണമേ. അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അങ്ങ് തന്ന ശുശ്രൂഷയുടെ അധികാരത്തിൽ നിറഞ്ഞ ഹൃദയത്തോടെ തുറന്ന മനസ്സോടെ ഈ പകൽ എളിയവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.